ഹലോ എവരിവോൺ, ഐം ഡോക്ടർ മനോജ് ജോൺസൺ. ഇന്ന് കൺസൾട്ടേഷനിൽ ഒരാൾ പറഞ്ഞു, അതായത് എനിക്കെപ്പോഴും ബ്ലീഡിംഗ് ആണ്, മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ്. ചിലപ്പോൾ 10 ദിവസം 15 ദിവസം ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും ബ്ലീഡിംഗ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് രക്തക്കുറവ്, ക്ഷീണം, പ്രശ്നങ്ങൾ, മസിൽ പിടുത്തം, കാലുകഴപ്പ്, മുടികൊഴിച്ചിൽ, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് വേറൊരു കാര്യങ്ങളുണ്ട്, ഇതൊക്കെ എനിക്ക് പ്രസവത്തിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ പ്രസവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻസി സമയത്ത് രണ്ട് കുട്ടികളാണ്, ഒരാൾ 7ാമത്തെ മാസത്തിലാണ് ഡെലിവറി ആയത്, അതേപോലെ സർജറി ചെയ്തത്, അതേപോലെ 6.5 മാസത്തിൽ 2ാമത്തെയാളുള്ളത്. അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തൈറോയ്ഡൈറ്റിസ് ആണല്ലോ, തൈറോയ്ഡൈറ്റിസ് കണ്ടീഷനിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് തൈറോയ്ഡുണ്ട്, 5 കൊല്ലമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് 15 കൊല്ലം മുമ്പത്തെ കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിലേ അവർ ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പം ഞാൻ ഇവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് ഞാൻ ടെസ്റ്റ് എല്ലാം ചെയ്തു, ആ ടെസ്റ്റ് റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ, അതിനകത്ത് അവർ ശരിക്കും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് തൈറോയ്ഡിന് 5 കൊല്ലമായിട്ട്. പക്ഷേ തൈറോയ്ഡൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആൻറ്റിബോഡീസ് കൂടുതലാണ്, അതേപോലെ സ്കാൻ ചെയ്തപ്പം ക്രോണിക് തൈറോയ്ഡൈറ്റിസ് ആകും. അതായത് കുറഞ്ഞതൊരു 15 കൊല്ലത്തെ പഴക്കമെങ്കിലും ഈ തൈറോയ്ഡ് കണ്ടീഷൻ ഉണ്ട്. പക്ഷേ എല്ലാ തവണയും ചെക്ക് ചെയ്തിട്ട് ബ്ലീഡിംഗ് ആണ്, ഫൈബ്രോയിഡ് ആണ്, എൻഡോമെട്രിയോസിസ് ആണ് എന്ന് പറഞ്ഞേച്ച് DNC എത്ര തവണ ചെയ്തു ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഈ DNC, ഈ ബ്ലീഡിംഗ് പ്രശ്നങ്ങളും ഫൈബ്രോയിഡുകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ DNC ചെയ്യും, ആ കഴിയും, ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ അവസ്ഥ. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു തവണ ഫൈബ്രോയിഡ് വന്നോ, വീണ്ടും വീണ്ടും ഫൈബ്രോയിഡ് വരും. ഒരു തവണ സിസ്റ്റ് ഉണ്ടായാൽ വീണ്ടും വീണ്ടും സിസ്റ്റ് ഉണ്ടാകും. വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും, നീര് വെച്ചുകൊണ്ടിരിക്കും, മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ശരിയാണല്ലോ, ഞാൻ എന്തോരം മരുന്നെടുത്തു, എന്തോരം ടെസ്റ്റുകൾ ചെയ്തു, ഈ പറഞ്ഞ ഹോർമോണൽ ഗുളികകൾ കഴിച്ചു, DNC ചെയ്തു, അവസാനം എത്ര പേര് യുട്രസ് തന്നെ എടുത്ത് കളയുകയാണ്, ഹിസ്റ്റെറക്ടമി ചെയ്യുകയാണ്. പക്ഷേ ആക്ച്വൽ റീസൺ കിടക്കുന്നത് തൈറോയ്ഡൈറ്റിസ് ആണ്. ഈ തൈറോയ്ഡും ബ്ലീഡിങ്ങുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവർ, അയ്യോ അപ്പോൾ ഇത്രയും കാലമായിട്ട് തൈറോയ്ഡ്, ഞാൻ എല്ലാ തവണയും പോയി ചെക്ക് ചെയ്യും, എല്ലാ തവണയും ചെക്ക് ചെയ്യും, എനിക്ക് തൈറോയ്ഡില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവസാനം എനിക്ക് 5 കൊല്ലം മുമ്പ് തൈറോയ്ഡ് ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴും മരുന്ന് എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പം, മെൻസ്ട്രൽ ബ്ലീഡിങ്, ഫൈബ്രോയിഡ്സ്, ഹോർമോണൽ വേരിയേഷൻസ്, ഇതെല്ലാം വരുന്നത് തൈറോയ്ഡൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. തൈറോയ്ഡ് പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആകുന്നില്ലേ, നമ്മുടെ ശരീരത്തിൽ 80% പ്രശ്നങ്ങളും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാനില്ല. അയ്യോ ദൈവമേ, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, സ്കാൻ ചെയ്തു, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവർ നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു കാര്യം, എല്ലാ ടെസ്റ്റുകളിലും ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് തലപൊങ്ങാൻ മേല, എനിക്ക് വേദനയുണ്ട്, ക്ഷീണമുണ്ട്, നീർക്കെട്ടുണ്ട്, മുടികൊഴിച്ചിലുണ്ട്, രക്തക്കുറവുണ്ട്, ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, ടെൻഷനുണ്ട്, ഉറക്ക ബുദ്ധിമുട്ടുണ്ട്, എല്ലാം ഉണ്ടോ, തൈറോയ്ഡൈറ്റിസ് ആണ് കാരണം. അപ്പോൾ ഈ തൈറോയ്ഡൈറ്റിസ് ലോകത്ത് ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. മരുന്നില്ലാത്തൊരു രോഗമായതുകൊണ്ട് ആരും ടെസ്റ്റ് ചെയ്യിക്കാറില്ല. പിന്നെ എപ്പോഴും പറയും, ഈ റിപ്പോർട്ടൊക്കെ പിടിച്ചുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോയിലൊക്കെ പറയും, ദേണേ ഇത് ചെക്ക് ചെയ്ത് പ്രശ്നമാണ്, ഇത് നമുക്ക് ഈസിയായിട്ട് ക്ലിയർ ആക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്നൊക്കെ പറയുമ്പം, ഈ ടെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടറുടെ വായിലുള്ളതും കേൾക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥിരം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരിൽ കണ്ടേക്കുന്നൊരു കാര്യമാണ്, അവർ ഓൾറെഡി ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാത്തത് കൊണ്ട് ഈ ടെസ്റ്റൊക്കെ ചെയ്ത് അയ്യോ കൂടിയിട്ടുണ്ടല്ലോ, എനിക്ക് വേറൊരു കുഴപ്പമില്ല, ഇതാണല്ലോ എന്ന് പറഞ്ഞു വെച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും. അവർ നോക്കുമ്പോൾ, ഇത് മറ്റേ മനോജ് ജോൺസൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എടുത്തേക്കുന്ന വന്നാലേ, എനിക്കൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയുന്നവരുണ്ട്. ആ വീഡിയോ കണ്ടേച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ആരും വന്നേക്കരുത് എന്നിപ്പോൾ പല രീതിയിലൊരു അജണ്ട പോലെ ആയേക്കുവാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രശ്നം ഉണ്ട്, നമ്മളെ ടെസ്റ്റുകളിലൊന്നും കാണുന്നില്ല, നമുക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അത് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അതല്ലാതെ എനിക്ക് അബോർഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മിസ്കാരേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടികൾ ഉണ്ടാകുന്നില്ല, IVF 3-4 തവണ ചെയ്തിട്ട് ഫെയിലിയർ ആകുന്നു എന്ന് പറഞ്ഞാൽ, അതിനെ IVF പുറകെയോ ഗൈനക്ക് റിലേറ്റഡോ പ്രശ്നമല്ല, അത് തൈറോയിഡുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇത് എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ മെഡിക്കൽ ടെസ്റ്റിൽ അധികം പറയുന്നില്ല, അതുകൊണ്ടാണ് മറ്റു ഡോക്ടേഴ്സ് ഇത് പറയാത്തത്. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ ഒരു ദിവസം ഇവിടെ ഒരു 200 പേഷ്യൻസ് മിനിമം വരും. അപ്പോൾ 200 എന്ന് പറയുന്നത് ഒരു 10 ദിവസം ആകുമ്പത്തേനും 2000 പേരായി, 30 ദിവസം ആകുമ്പത്തിന് 6000 പേരായി, 10 മാസം ആകുമ്പത്തിന് 60000 പേരായി, 1 കൊല്ലത്തെ 70000 പേര് ഇവിടെ വരുന്നെന്ന് വെച്ചു, ഒരു 50000 പിടിച്ചോ, 20000 കളഞ്ഞേ. ഈ 50000 വീതം 4 കൊല്ലമായിട്ട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു
ഇത്രയും 4 കൊല്ലത്തിൽ 2 ലക്ഷം പേരെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്തതും ട്രീറ്റ് ചെയ്തതും നമുക്ക് അതിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഈ ക്ലാരിറ്റി വെച്ചുകൊണ്ട് നമ്മൾ പറയുമ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ഒന്നും ഇല്ലാതെ കുഴപ്പമൊന്നും എല്ലാവർക്കും ഉള്ളതാണ് എന്നൊക്കെ വിളി. നമ്മളിവിടെ ഷുഗർ കുറയ്ക്കാനായിട്ട് ഷുഗറിന് മരുന്നല്ല കൊടുക്കുന്നത്, ലിവർ ഫംഗ്ഷനിങ് ആകാനുള്ള കാര്യങ്ങളും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള ഡയറ്റും കൂടെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഷുഗർ കുറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷുഗറിന് മരുന്ന് എടുക്കുന്നവർ ഷുഗർ എടുക്കുന്നു, ആയി കൂടുന്നില്ല, 140-150 നിൽക്കുന്നു. പക്ഷേ ഉദാഹരണക്കുറവ്, കാഴ്ചയ്ക്ക് മങ്ങൽ, ബ്ലോക്കുകൾ, കാലിൻ്റെ രക്തയോട്ടക്കുറവ്, പുകച്ചിൽ, കാഴ്ചയ്ക്ക് കാഴ്ച മങ്ങി വരുന്നത്, ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകുന്നത്, മസിൽ പിടുത്തം ഉണ്ടാകുന്നത്, കൈയും കാലും ശോഷിച്ചത്, എല്ലാ പ്രശ്നമുണ്ട്, ഷുഗർ കൺട്രോൾ. എന്ത് കാര്യം? അവരുടെ അവസാനത്തെ ബുദ്ധിമുട്ടുകൾ എന്താ? ക്രിയാറ്റിൻ കൂടുന്നു, കിഡ്നി ഫെയിലർ ആകുന്നു, ഡയാലിസിസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബ്ലോക്ക് ആകുന്നു, അറ്റാക്ക് വരുന്നു, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഷുഗർ കൂടുന്നില്ല. ഇത് തന്നെയാണ് തൈറോയിഡിൻ്റെ കാര്യം. അതായത് മരുന്ന് എടുക്കണം, പക്ഷേ കോംപ്ലിക്കേഷൻ ശരിയാവണ്ടേ? അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻ കാര്യം കൂടെ പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷുഗർ കുറയ്ക്കാനും ബി പി കുറയ്ക്കാനോ തൈറോയിഡ് കുറയ്ക്കാനോ ബ്ലോക്ക് കുറമാറാനോ അല്ല. അതെല്ലാം മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്തേച്ച് ആ സമയം കൊണ്ട് നമ്മുടെ ഇന്റർണൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സർവീസ് ചെയ്ത്, ഒരു വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ ചെയ്ത് റെഡിയാക്കി ക്ലീൻ ചെയ്ത് തരുന്നൊരു മെത്തഡാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ കുറയും, പുകച്ചിലും മരവിപ്പും കുറയും, മുറു വൃണ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കരിഞ്ഞു വരികയും, അങ്ങനെ പല പല ചേഞ്ചസ് ഉണ്ടാകുക. ആ ചേഞ്ചസ് ആണ് നോക്കുന്നത്, അല്ല നമ്മളിവിടെ അവകാശപ്പെടുന്നില്ല ദേ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ചികിത്സിക്കുന്നതെന്നോടൊന്നും ഒന്നും നോക്കുന്നില്ല. നിങ്ങൾ 10-15 പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കും ലിവറാണോ, ഇൻ്റസ്റ്റൈൻ ആണോ, തൈറോയിഡ് ആണോ, ബ്ലഡ് വെസൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനെ റിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓപ്ഷൻസാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ഇവിടെ വലിയ മഹാമന്ത്രവുമായ ഒന്നുമില്ല. പക്ഷെ എന്ത് കാരണം കൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് വേണം മുന്നോട്ട് എങ്ങനെയൊന്നും പോകാനായിട്ട്. അല്ലാതെ കുടം കമ്മത്തി വെച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് 5 ഗുളിക കഴിക്കും, അടുത്ത കൊല്ലം അത് 10 ഗുളികയാവും, പിന്നെ അത് ഇതിനെ എല്ലാത്തിനും ഒരുമിച്ചാക്കിയിട്ട് വീണ്ടും 15 ഗുളികയാവും. ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്, പ്രത്യേകിച്ചൊരു ഉപയോഗമൊന്നും കാണത്തില്ല, ഉള്ള അവയവം കൂടെ പോയി കിട്ടും എന്നുള്ളതല്ലാതെ. അപ്പം അതുകൊണ്ട് കാര്യം എന്താണെന്നുള്ളത്, അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ എന്നെ വെറുതെ ഡോക്ടേഴ്സ് എന്നെ വെറുതെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഞാൻ വ്യാജനാണ് പറഞ്ഞതുകൊണ്ടൊന്നും ഈ ബുദ്ധിമുട്ടുകളൊന്നും മാറത്തില്ല. കാരണം ഞാനിവിടെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ ചെയ്യുന്ന ചികിത്സകളിൽ മെച്ചം കിട്ടുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇപ്പം ആളുകൾ വരുന്നതും മെച്ചം കിട്ടുന്നതൊക്കെ. ഞാൻ എവിടെയും ഒരു വീഡിയോ പോലും എൻ്റെ അടുത്ത് വാ ഞാൻ ചികിത്സിക്കുന്നു ഞാൻ പറയാറില്ല, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും പറയാറില്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാറില്ല, എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരാനൊന്നും ഞാൻ പറയാറില്ല. എല്ലാം ഹോം റെമഡീസും ഹെൽത്ത് കാര്യങ്ങളും ഞാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഡയറ്റും എല്ലാമാണ് കാണിച്ചു കൊടുക്കുന്നത്. അത് ചെയ്തിട്ട് മെച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യും, ഇല്ലാത്തവർ വിട്ടേച്ച് പോത്രേ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ എൻ്റെ റിപ്പോർട്ടും പിടിച്ചുകൊണ്ട് ഞാൻ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് വെറുതെ എന്തിനാ അവരെ ഇട്ടുകൊണ്ട് പച്ചത്തെറിയൊക്കെ വിളിക്കുന്ന ഡോക്ടർമാർ എന്നാ ചെയ്യാനാണ്? ആ നിലവാരം. ശരി, അടുത്ത തവണ അടുത്തൊരു വീഡിയോ ഇടരാം. ബൈ.